നമസ്കാരം, ഞാൻ ദശ്മി, തനിമ സ്പെഷ്യൽ ന്യൂസ്. പ്രവാസി ആംബുലൻസ് വോംനി വാനിന്റെ ഗ്ലാസ് അടിച്ചു പൊട്ടിച്ചു. ഇന്നലെ രാത്രിയിലാണ് സംഭവം. മലയൻകീഴ് മണിയറവിള ആശുപത്രിക്ക് സമീപത്ത് സർവീസ് നടത്തുന്ന പ്രവാസി ആംബുലൻസ് വാഹനത്തിന്റെ ഗ്ലാസാണ് ഇന്നലെ രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധർ അടിച്ചു പൊട്ടിച്ചത്. ആതുര സേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരത്തെയും സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമം ഉണ്ടായിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട മലയൻകീഴ് സ്റ്റേഷനിൽ പരാതി കൊടുത്തതായും വാഹനം നശിപ്പിച്ച സാമൂഹ്യ വിരുദ്ധരെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും കർശനമായ നടപടി സ്വീകരിക്കണമെന്നുമാണ് പരാതിയിലൂടെ പ്രവാസി മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നത്. ഇന്നലെ രാത്രി 11 മണിക്ക്, അതായത് 31/7/2024, കിള്ളിയിലും കാടാടായ രണ്ട് ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടുണ്ടായി. ഗുണ്ട വിളയാട്ടം തന്നെ. അതിൻ്റെ സാഹചര്യത്തിൽ കാട്ടട പോലീസിനെ അറിയിച്ച സ്ഥിതിക്ക് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്ന് ഒരു വലിയ പരിക്ക് പറ്റിയവർ ഒരു ടീമിനെ അവർ ഷൂട്ടിങ്ങിനായിട്ട് വന്നവരായിരുന്നു. ഗുണ്ടകൾ തമ്മിലല്ല, ഗുണ്ടകൾ സാധാരണക്കാരെ ഉപദ്രവിക്കുന്നതായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വെച്ച് നടന്ന സംഭവമാണ്. അതിൻ്റെ വൈരാഗ്യത്തിൽ കാട്ടകട പോലീസിനെ അറിയിച്ച് പോലീസ് വന്ന് അതിന് പരിക്ക് പറ്റിയവരെ നമ്മളെ ആംബുലൻസിൽ കിള്ളിയിൽ നേർമെഡിസിറ്റി ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ കിടന്ന ആംബുലൻസിൽ അവരെ സുരക്ഷിതമായിട്ട് അവരെ വീട്ടിലാണ് അവർ ഹോസ്പിറ്റലാണെങ്കിൽ അത് പറയുന്നിടത്ത് കൊണ്ടാക്കാൻ പറഞ്ഞ് നമ്മൾ ആംബുലൻസിൽ കൊണ്ടുപോയായിരുന്നു. അതിൻ്റെ വൈരാഗ്യത്തിൽ നമ്മളെ മലയൻകീഴ് മണിയറുള്ള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കിടക്കുന്ന ബ്രാഞ്ചിൽ പ്രവർത്തിക്കുന്നതായ മാരുതി ഒമിനിയുടെ ഗ്ലാസിനെ അടിച്ചു പൊട്ടിച്ച് ഉള്ള സാഹചര്യമാണ് ഉണ്ടായത്. അല്ലാതെ വേറെ വൈരാഗ്യങ്ങളൊന്നും നമുക്ക് പറയത്തക്കതായി വേറെ ഒന്നുമില്ല. ആ സംഭവത്തിൻ്റെ വൈരാഗ്യത്തിലാണ് മണിയറുള്ള ഹോസ്പിറ്റലിൻ്റെ അടുത്ത് കിടന്ന അവിടെ സർവീസ് നടത്തുന്ന ആംബുലൻസിൻ്റെ ഗ്ലാസ് അവരെ അടിച്ചു പൊട്ടിച്ചത്. ഇതിനെ ഒരു ന്യായമായ നമുക്കൊരു നീതി കിട്ടണമെന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ഇത് ഗുണ്ട പിള്ളിയിലും കാട്ടക്കട പ്രദേശങ്ങളിലും ഉള്ള ഗുണ്ടകൾ ഇങ്ങനെ അവരിങ്ങനെ അവരെ വികാര കേന്ദ്രങ്ങളായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഈ ആംബുലൻസ് എന്നുള്ള ഒരു അവശ്യ സർവീസാണ്. നമ്മൾ ജാതി മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കാതെ സർവീസ് ചെയ്യണം. രാത്രി ജില്ല 11. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യം വരുമ്പോൾ നമ്മളെ മനസ്സിനെ തന്നെ മരവിപ്പിക്കുന്ന, അതായത് മടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഈ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇതിന് നമുക്ക് ന്യായമായ ഒരു നീതി കിട്ടണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു.